പെറോട്ട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കണം. മൈദമാവ് അന്ന് കരുതിയിട്ടൊന്നും ഉണ്ടാക്കാതിരിക്കണ്ട, അവർക്കെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെറോട്ടയാണ്. ഈസി ആയിട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം യൂട്യൂബിലെല്ലാത്തിലും ഉണ്ട് ആവശ്യം പോലെ ഈസി ആയിട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന രീതി, എങ്കിലും ഞാനും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ 2 കപ്പ് മൈദ അതിനായിട്ട് എടുക്കണം. നിങ്ങളെല്ലാവരും വിചാരിക്കും, അയ്യോ പൊറോട്ട കുട്ടികൾക്ക് കൊടുക്കുന്ന തെറ്റല്ലേ, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എത്ര അത് കൺട്രോൾ ചെയ്താൽ പോലും അവരത് കഴിക്കാതിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. മൈദ പച്ചയ്ക്ക് അല്ല, മൈദ നമ്മൾ വെറുതെ അല്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ബേക്കറി പോയാൽ തന്നെ എല്ലാ മൈദയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത് തന്നെ ആവശ്യമുള്ള, ഇപ്പം നമ്മൾ 2 കപ്പ് മൈദ എടുത്തു. ഇനി മൈദയിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഇടുന്നത്, ബേക്കിംഗ് സോഡയല്ല. ബേക്കിംഗ് സോഡ ചിലപ്പോൾ അതൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു നിറവ്യത്യാസം വരും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ഇച്ചിരി കൂടി സോഫ്റ്റും ആവും. കുറച്ചിട്ടാൽ മതി, കൂടുതൽ ഇടണം നിർബന്ധമൊന്നുമില്ല. പുറത്ത് നമ്മൾ പൊറോട്ട കടകളിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെറും ഉപ്പും വെള്ളവും മൈദയും ചിലപ്പോൾ ബേക്കിംഗ് പൗഡറും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ കുട്ടികൾക്ക് പൊറോട്ട ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒത്തിരി വൈറ്റമിൻസ് ഉള്ള സാധനങ്ങളെല്ലാം ചേർത്ത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത് ഞാൻ ഇടാൻ പോകുന്ന ഉപ്പാണ്, ആവശ്യത്തിന് ഉപ്പ് നമുക്ക് കുറച്ച് കൂടുതൽ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഉപ്പാണ് ഇടുന്നത്. ഇനി ആവശ്യത്തിന് എന്താ ചെയ്യാന്ന് വെച്ചാൽ 1 മുട്ട. അപ്പം നമുക്കിങ്ങനെ കുഴിച്ച് നിങ്ങൾക്കത് എളുപ്പത്തിന് ഇങ്ങനെ കുഴിച്ച് വെച്ചിട്ട് അടുത്ത മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അടുത്ത് ഞാൻ 1 നാടൻ മുട്ടയാണ് ഞാൻ ശരിക്കും യൂസ് ചെയ്യുന്നത്. വെള്ളമുട്ട ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും നാടൻ മുട്ടയാണ് ഉപയോഗിക്കുന്നത്. വെള്ളമുട്ട ഉള്ളവർ വെള്ളമുട്ട തന്നെ ഉപയോഗിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല നാടൻ മുട്ട ഉപയോഗിക്കണമെന്ന്. അപ്പം മുട്ടയും കൂടി ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ പാലാണ് ഒഴിച്ച് കുഴിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാം നമുക്ക് വിറ്റാമിൻസ് ഉള്ള സാധനങ്ങൾ ചേർത്ത് മൈദയിൽ ചേർത്ത് തന്നെ നമുക്ക് കൊടുക്കാം. അപ്പം ഞാൻ ആവശ്യത്തിന് പാലൊഴിക്കുവാണ്. പാലൊഴിച്ചാണ് ഞാൻ കുഴക്കുന്നത്. നിർബന്ധമില്ല പാല് വേണമെന്നില്ല, മുട്ട വേണമെന്നില്ല. അപ്പോൾ ഞാൻ ഇതേ മുട്ടയൊക്കെ ഒഴിച്ചിട്ട് കുഴക്കുവാണ്. അപ്പം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, മൈദമാവല്ലേ, കുട്ടികൾക്ക് കൊടുത്തുവിടാമെന്നൊന്നും പേടിക്കണ്ട. പാലുണ്ട്, മുട്ടയുണ്ട്, പഞ്ചസാരയുണ്ട്. പഞ്ചസാര ഇടുന്നത് പൊറോട്ട പൊതുവേ നമ്മൾ കഴിക്കാൻ ചെറിയൊരു മധുരം കാണാറില്ലേ കടകളിലൊക്കെ മേടിക്കുമ്പോൾ, അപ്പോൾ ഒരു മധുരം അതി കിട്ടും. അതിനൊപ്പം വെന്ത് വരുമ്പോൾ അതിനൊരു കളറും കിട്ടും, നല്ല സാധാരണമായ ഒരു ബ്രൗൺ അല്ലാത്ത ചെറിയൊരു പുള്ളിപ്പുള്ളി കളർ കിട്ടത്തില്ലേ, ആ ഒരു കളറിനും കൂടി വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ട്. അപ്പം ഞാൻ വെള്ളമേ ഒഴിച്ചിട്ടല്ല കലക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞ്, പാല് വെച്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാൻ കിട്ടും, എളുപ്പമാണ്. ഇപ്പോൾ കാണിക്കുന്ന മെത്തേഡ് ഞാൻ ഒരു 2 മെത്തേഡ് കാണിച്ചു തരാം നിങ്ങൾക്കൊക്കെ. അപ്പോൾ അതെ, ഇതാണ് ഒരു പരുവം. ചപ്പാത്തിയുടെ കാട്ടും ഒരു ഇച്ചിരി കൂടി ഒരു പരുവം മാറ്റി പിടിക്കാം. നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഞാൻ പറഞ്ഞ എന്നോട് ടേബിൾ ടോപ്പ് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ടേബിൾ ടോപ്പ് കണ്ടല്ലോ, ടേബിൾ ടോപ്പ് തുടച്ചിട്ടിട്ടുണ്ട്. ഡൈനിങ് ടേബിളാണ് എൻ്റെ ടേബിൾ ടോപ്പ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹൈറ്റിൽ ഇങ്ങനെ നിന്ന് ചെയ്യാൻ എളുപ്പം. ഇതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടേബിളിൻ്റെ പുറത്ത് ഈ മാവ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ദേ ഇങ്ങനെ, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിൽ കുഴച്ച് വെച്ചാൽ മതി, എങ്കിലും ഇത് ഇച്ചിരി കൂടി മാർദ്ദവം കിട്ടും. മാവിന് ഇച്ചിരി കൂടി മാർദ്ദവം കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഒരു 2 മിനിറ്റ് മതി കേട്ടോ, കൂടുതലൊന്നും കിടന്ന് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഇത് പിന്നെ ആവശ്യത്തിനുള്ള മാർദ്ദവം കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അകത്ത് ഒഴിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് കുഴച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ കണ്ടാലറിയാം വേണ്ടോ. അപ്പം ഞാൻ തൊട്ട് കാണിച്ചത് ഞാൻ തഴി, ഇത് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഇതിനെക്കാട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത്രയും കുഴച്ചിട്ട് അപ്പം ഇതാ കുറച്ച് എണ്ണ ഞാൻ തൊട്ടു. എണ്ണ തൊട്ടിട്ട് നമുക്ക് തിരിച്ച് മാവ് കുഴച്ച പാത്രത്തിൽ തന്നെ തിരിച്ച് വയ്ക്കാം.
മാവ് കുഴച്ച പാത്രത്തിൽ തന്നെ ഞാൻ ഈ അടച്ച് വെക്കും. നനഞ്ഞ തുണിയിട്ട് മേളിൽ എണ്ണ തടവിയിട്ട് അടച്ച് വെക്കാൻ പോവാണ്. ഒരു സ്പൂൺ എണ്ണ ഞാൻ അതിൻ്റെ പുറത്തൊഴിച്ച് തടകി തിരിച്ചിട്ടും തടകിയിട്ട് ഇങ്ങനെ അങ്ങ് വയ്ക്കുവാണ്. വെച്ചിട്ട് ഒരു മണിക്കൂർ ഞാനൊരു നനഞ്ഞ തുണി, ഞാൻ എപ്പോഴും നനഞ്ഞ തുണി ഇട്ട് ഇങ്ങനെ നനഞ്ഞ തുണി ഇട്ട് അടച്ച് വയ്ക്കണം. ഒരു മണിക്കൂറും മതി, രണ്ട് മണിക്കൂർ വയ്ക്കാം കുഴപ്പമില്ല, ഒരു മണിക്കൂർ നമുക്ക് മതി. ഇപ്പോൾ കറക്റ്റ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആ മാവിൻ്റെ സോഫ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് പൊറോട്ട എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ മാവ് കുഴച്ച് വെച്ചു, അത് ഇപ്പോൾ എടുക്കാൻ പോവുകയാണ്. ഒരു മണിക്കൂർ കറക്റ്റാണ് കഴിഞ്ഞിട്ടുണ്ട്. മാവിൻ്റെ പരിവന്തയെ കണ്ടല്ലോ, തൊടുമ്പോൾ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇത് ഉരുട്ടി പൊറോട്ട ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതല്ലോട്ട് പോവാം. ആ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ഈ മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിക്കാം. കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ നെയ്യ് ഒഴിച്ച് കുഴയ്ക്കാം. പിന്നെ ഞാൻ ഇതിൽ ഒഴിക്കാത്തതെന്ന് വെച്ചാൽ വലിയവരും ഉണ്ട് കൊച്ചുങ്ങളും ഉണ്ട്. അപ്പം അതിന് പകരം നമുക്ക് ചൂടാ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ നെയ്യ് ഒഴിച്ച് ചൂടാ. അപ്പോൾ അതെ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് രണ്ട് രീതി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് മുറിച്ചാൽ മതി. ഇങ്ങനെ കത്തി കൊണ്ട് കത്തി കൊണ്ട് ഇങ്ങനെ ഓരോ പോർഷൻസ് ആയിട്ട് മുറിച്ച് മുറിച്ച് ഒരു പ്ലേറ്റിലേക്ക് ഇടാം. അപ്പോൾ ഇതിനുള്ളിൽ ഞാനിപ്പോൾ 7 പൊറോട്ട മാക്കുള്ള മാവാണ് ഉരുട്ടി വച്ചിരിക്കുന്നത്. നേരത്തെ കാണിച്ച മാവ് ഞാൻ ഉരുട്ടി ഇതേ പ്ലേറ്റിലാക്കി വെച്ചിരിക്കുന്നത്. ഒന്നിൽ നമുക്ക് 8 എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 6 എടുക്കാൻ പറ്റും. അപ്പോൾ മാവിൽ ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും നമ്മൾ ഉരുട്ടി എടുക്കണതിൽ. അപ്പോൾ ഇനി അതിന് ഇതിപ്പോൾ ഉരുട്ടയാക്കി ഇവിടെ വെച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അടുത്ത ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞിടാം. എണ്ണയാണ് ശരിക്കും പറഞ്ഞാൽ പൊറോട്ടയിലെ കളി എന്ന് പറയുന്നത് എണ്ണയാണ്. ഇത് എണ്ണ ഞാൻ എൻ്റെ ഡൈനിങ് ടേബിൾ തന്നെയാണ് ഇപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണിത് അടുത്ത് പരത്താൻ പോകുന്നത്. നിങ്ങളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഇടയിൽ പുറത്ത് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു. എണ്ണ ഇങ്ങനെ കൈവച്ച് നല്ലോണം ഇങ്ങനെ പരത്തി, കൈകൊണ്ട് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. എന്നാലും നിങ്ങൾക്കത് പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി ഞാനൊരു ചെറിയൊരു സൂത്രം കൂടെ കാണിച്ചു തരാം. ചപ്പാത്തി കുഴവി എടുത്തുവെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചാൽ എണ്ണ കൂടുതൽ ഒഴിച്ചാൽ ഇത് പരത്താൻ പറ്റത്തില്ല. അപ്പോൾ ഒരു നുള്ള എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്താം. ഏത് ഷേപ്പ് ഒന്നും നിങ്ങൾ നോക്കരുത്, പ്രസക്തി ഇല്ല എന്നാണ് എൻ്റെ അനുഭവം. ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ അങ്ങ് പരത്ത. അപ്പോൾ ഇത് കൈ കൊണ്ട് ഇത് പരത്തിയിരിക്കുന്നുണ്ട്. ഒരിടത്തും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടും. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് തോറ്റുപോയി എന്നൊന്നും ചിന്തിക്കരുത്. നല്ല ഭംഗിയായിട്ട് എന്നിട്ട് ഇതിപ്പോൾ ടേബിൾ ടോപ്പിൻ്റെ എൻഡ് വരെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിലിച്ചിരി എണ്ണയുടെ നല്ല മയമാണ്. ഇതിലേക്ക് ഒരു ഇച്ചിരി പൊടി അങ്ങനെ വിതറി നിങ്ങൾ ഫസ്റ്റ് എന്തായാലും മുറിച്ച് പഠിച്ചാൽ മതി. അതിനുശേഷം വിലച്ചെടുത്തിട്ട് പഠിച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ലെയർ ഒട്ടാതിരിക്കാനാണ്. ഇനി ഞാനിത് കാണിക്കുവാണ്. ഇങ്ങനെ കട്ട് ചെയ്യുക, അടുത്തടുത്ത് തന്നെ നിങ്ങൾ കട്ട് ചെയ്തോ ഒന്നും കൊണ്ടും പേടിക്കണ്ട. എത്രത്തോളം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം കട്ട് ചെയ്യാം. അത് എൻഡ് വിട്ടുപോയി ഇല്ലാതെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഈ എൻഡ് തൊട്ടില്ല ഇങ്ങനെ വേണേലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. അതും ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ എക്സ്പീരിയൻസ് ആയി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഇപ്പോൾ കത്തി നീളമുള്ള കത്തിയാണെങ്കിൽ എടുക്കാം, അല്ല സ്കെയിൽ പോലത്തെ സാധനം ഉണ്ടെങ്കിൽ സ്കെയിൽ പോലത്തെ സാധനം എടുക്കാം. അതിങ്ങനെ ഒന്നിൻ്റെ മേളിലേക്ക് നിങ്ങൾ മറിച്ചിട്ട് മറിച്ചിട്ട് പോകണം കേട്ടോ. ഇതെങ്ങനെ ഒന്നിൻ്റെ മേളിൽ, അടുത്തതിൻ്റെ മേളിൽ, ഇപ്പോൾ ഓരോ ഫോൾഡ് ഇളകി വീട് നമുക്ക് തന്നെ കാണാൻ പറ്റും. ഇങ്ങനെ അങ്ങ് അറ്റം വരെയും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ ഫോൾഡ് ഇളകി ഇളകി വീണതാണ്. വേണ്ട, ആ ഓരോ ഫോൾഡ് ഒന്നിൻ്റെ മേളിൽ മുറിഞ്ഞ് മുറിഞ്ഞ് തന്നെയാണ് വീഴുന്നത്. അയ്യോ ഇത്ര നീളം കുറവാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഫസ്റ്റ് കൈവാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം. അതിലേക്ക് തന്നെ ഇത് ഇതിപ്പോൾ കണ്ടോ ഞാൻ രണ്ട് സൈഡിൽ നിന്ന് എടുത്തു. അപ്പോൾ നിങ്ങളിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സിമ്പിൾ എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിളാണ്.
ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് ഇതേ ഇങ്ങനെ വലിച്ച് നീട്ടിയാൽ നല്ല നീളത്തിനങ്ങ് പോകും. അതിനനുസരിച്ച് നമുക്ക് പൊറോട്ടയുടെ ഇതും കിട്ടും, ഏതെൻ്റെ ഷേപ്പും കിട്ടും. ഇനി എന്നിട്ട് ഇങ്ങനെ നീണ്ടിരിക്കുവാണ്. ഞാൻ ഇനി കാണിക്കാൻ പോകുന്നു. കയ്യിലൊന്നും എടുക്കണ്ട, ഇങ്ങനെ തന്നെ വലിച്ച് ഈ നീളുന്നതിനനുസരിച്ച് വലിച്ച് കളയാം. കൈ വെച്ചിട്ട് എളുപ്പം ചെയ്യാം. ഇങ്ങനെ വലിച്ച് കൊണ്ടുവന്ന ശേഷം ലാസ്റ്റ് എൻ്റെ പുഷേൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഇതേ ഈ പ്ലേറ്റിൽ വെച്ചു. അതുപോലെ ബാക്കിയെല്ലാം ഞാൻ ഒന്നുകൂടി ഓരോന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം. ഇത് അടുത്തൊരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതെ, ഈ ഇത് സാധാ നമ്മൾ ചപ്പാത്തിയുടെ അത്ര കൈ വെച്ചാണ് പരത്തി വെച്ചിരിക്കുന്നത്. അതിൻ്റെ നടുക്കൊരു കത്തി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തു. ഇനി ഈ കട്ടിങ്ങിൻ്റെ ഈ തുമ്പിൽ പിടിച്ചിട്ട് ഇങ്ങനെ വളച്ചു കൊടുക്കുക. ഇങ്ങനെ ഉരുട്ടുക, ഇത് കണ്ടോ, ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഉരുട്ടി ഈ അറ്റം വരെ നമ്മൾ ഉരുട്ടുക. നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഉരുണ്ടുരുണ്ട് വരുന്നത് അനുസരിച്ച് ലെയർ വരുന്ന കാണുന്നുണ്ടോ, ഈ ലെയർ ഉണ്ടോ, പൂക്കൾ പോലെ ഉരുണ്ട് വരുന്നുണ്ടോ, ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് വരും. ഇത് ഭയങ്കര ഈസിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ. ലാസ്റ്റ് പോർഷൻ ഞാൻ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ട് ഇപ്പോൾ റോസാപ്പ് പോലെ ഇരിക്കുന്നു. ഈ ഇതളുകളെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം, ഓരോ ഇതളിനെയും ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇത് നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും, കണ്ടോ. ഇങ്ങനെ ഓരോ ഇതളായിട്ട് നമ്മൾ ഈ എത്ര ചുവപ്പോൾഡ് ചുറ്റി ഒന്ന് അത്ര എടുത്തിട്ട് ഈ അടിഭാഗം ഇതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ടും പൊറോട്ട ഉണ്ടാക്കാം, പക്ഷേ നല്ല വലിയ പൊറോട്ട കിട്ടത്തില്ല, സാധാ പൊറോട്ട കിട്ടത്തുള്ളൂ. ഞാൻ അതും ഇത് ഇവിടെ കുഴച്ച് വെച്ചു. ഇനി അടുത്തൊരു മെത്തേഡ് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ വെറും കൈ വെച്ച് പരത്തി 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 ഇങ്ങനെ ആക്കിയാണ്. നിങ്ങൾക്ക് എത്ര നീളത്തിനോ ഇടയിലൊന്നും മുറിഞ്ഞെന്നോ പറഞ്ഞ് പിടിക്കാനില്ല. ഈ ഒരു മെത്തേഡ് കണ്ടോണം. ഈ തുമ്പിലിങ്ങനെ പിടിക്കണം. ഈ തുമ്പിലിങ്ങനെ പിടിച്ച് ഈ കൈയിൻ്റെ വിരളിൽ കൈയിനകത്ത് ഇതിങ്ങനെ പിടിച്ച് വെക്കണം. എന്നിട്ട് ഇതിനിങ്ങനെ വലിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ, അപ്പോൾ ഇവിടെ ഫോൾഡ് വീണിരിക്കുവാണ്, ഇങ്ങനെ ചുറ്റിയാൽ മതി. നേരത്തെ മറ്റത് ചുറ്റി തന്ന പോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് ചുറ്റിയാൽ മതി. വേണ്ട പോലെ ചുറ്റി ഇത് മാക്സിമം നിങ്ങൾക്ക് എത്ര വലിക്കാൻ പറ്റും നോക്കിക്കോണം. മാവ് എണ്ണയിൽ കുതിർന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിക്കാൻ പറ്റും. എനിക്ക് കൈ വച്ചിൽ പിടിച്ചെയ്യുന്നതാണ് വാക്ക്, കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും എളുപ്പത്തിന് കാണിക്കാനാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇതിനകത്ത് എത്ര ഫോൾഡ് കാണുന്നുണ്ടോ, 1, 2, 3, 4 ഒത്തിരി ഫോൾഡ് കാണാം. ഈ ഫോൾഡ് ഇങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുത്ത് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ ഈസി. പിന്നെ ആ വരച്ചതും ഭയങ്കര ഈസിയാണ് കേട്ടോ ചെയ്യാൻ. ഇതാ കണ്ടോ, അപ്പം ഇതേ ഇത് അടുത്ത പൊറോട്ട. അപ്പോൾ പൊറോട്ട എപ്പോഴും നമ്മൾ ഈ പരത്തി പരത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ തുണി നനഞ്ഞ തുണി ഇട്ടിട്ട് കൊടുക്കണം. പൊറോട്ട പരത്താൻ പോവാണ്. എല്ലാം ഉരുട്ടി ഉരുട്ടി വെച്ചിട്ട് ഇനി ചൂടാൻ കണക്കിന് പരത്താൻ പോകണം. അപ്പോൾ ടേബിളിൽ ഒന്ന് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. നമ്മളിത് ഇത്രയും റോൾ ചെയ്ത് വച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ വീണ്ടും എണ്ണ ഒഴിച്ചിട്ടാണ് നനഞ്ഞ തുണി ഇടുന്നത്. അപ്പോൾ നനഞ്ഞ തുണിയുടെ ആദ്യം നമ്മൾ ഫസ്റ്റ് എടുത്തതാണ്, ഇപ്പോൾ കുഴച്ച് വെച്ചതാണ്, അടുത്ത് പരത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ പരത്താൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൈയുടെ ഈ ഉള്ള ഭാഗം ഈ ഭാഗം വെച്ചിട്ടാണ് പരത്താൻ പോണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിൽ ഞാൻ എണ്ണ തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ ഈ കൈ ഭാഗം വെച്ചിട്ട് ഇതേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. സോഫ്റ്റായിട്ട് നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും നല്ല സ്നേഹത്തോടെയും ഒക്കെ കൊടുത്താൽ മാത്രമേ ഭക്ഷണം പോലെ റെഡിയായി വരത്തുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ക്ഷമ വേണേ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, ഓ അടുക്കളയിൽ കയറും ദേഷ്യമാണെന്ന് പറയും. അപ്പം അത് എനിക്ക് കേൾക്കുമ്പോഴേ ഞാൻ അവരോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, അടുക്കളയിൽ കയറാൻ ദേഷ്യം എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അടുക്കളയിൽ കയറുക, പാചകം ഉണ്ടാക്കാറില്ല, ഡെയിലി ഡെയിലി പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ നല്ല രസകരമായ കാര്യമാണ് അടുക്കള. ഇതിൻ്റെ ആ ഓരോ ലെയർ ലെയറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ബലം പിടിച്ച് ചെയ്യരുത്, പതുക്കെ എത്രത്തോളം ഇങ്ങനെയാണ് പരത്തേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇടിച്ച് നിങ്ങൾ പരത്തി വെച്ചത് ഫ്രണ്ടിലോട്ട് കൈ ഉള്ളം കൈ വെച്ചിട്ട് ഫ്രണ്ടിലോട്ടൊന്ന് പരത്തുന്നത് എത്ര ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക്
ഇച്ചിരി വലിപ്പത്തിൽ വേണമെങ്കിൽ വലിപ്പത്തിലെടുക്കാം, മാവ് അനുസരിച്ച് നിങ്ങൾ വലിപ്പത്തിലെടുക്കാവും. കല്ലിലേക്ക് ഇടുകയാണ്, കല്ലിലേക്ക് ഒന്നിട്ടു. കൂടുതലിട്ട് വേവിക്കരുത്, നമുക്കൊരു സിമ്മിൽ തന്നെ ഇട്ട് ചെറുതായിട്ട് ഫസ്റ്റ് ഒന്ന് ആ കളറൊന്ന് മാറി വരട്ടെ. എന്നിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് മറിച്ച് തിരിച്ചുവിട്ടിട്ട് നിങ്ങൾ കാസ്ട്രോളിൽ തന്നെ വെക്കണം. കാസ്ട്രോളിൽ വെക്കാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് അടിച്ച് ലെയർ എടുക്കും, ലെയർ ഇളക്കി കാണണ്ടേ. അപ്പോൾ ലെയർ എടുത്താലേ പൊറോട്ട എന്ന് പറഞ്ഞാൽ ലെയറിൽ നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ചൂടിലേ നമുക്ക് അത് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അത് കുറച്ച് നെയ്യ് ഇങ്ങനെ അതിൻ്റെ മേളിൽ കൂടി തടവി കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നിറം മാറി വരുന്നു. ഒന്നുകൂടി കണ്ടോ, നമ്മൾ ഈ പഞ്ചസാര ഇട്ടതിലാണ് ഈ കളർ വരുന്നത് കണ്ടോ. ഇത് പഞ്ചസാര കൂടെ ഇതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ജസ്റ്റ് രണ്ട് പ്രാവശ്യം സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. വലിയ തീ കൊടുക്കണ്ട, എന്താണെന്ന് വെച്ചാൽ മൈദയാണ്, അപ്പോൾ ഉള്ളിച്ചിരി നല്ല വെന്ത് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നുകൂടി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക, വീണ്ടും ഇതൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പം നല്ല ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം തന്നെ, ഇപ്പം തന്നെ ഇത് ഈ ചട്ടും വെച്ച് നോക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ലെയർ ലെയറായിട്ട് ഇളകി വരുന്ന കാണാൻ പറ്റും. അത് ഞാൻ അടിക്കുമ്പോൾ കറക്റ്റായി കാണിച്ചു തരാം. ഇപ്പം ലെയർ കണ്ടോ ഇളകി വരുന്നത് കാണാൻ പറ്റും. ഞാൻ ഇച്ചിരി നെയ്യ് പുരട്ടി അത് വെന്തിട്ടുണ്ട്, അത് രണ്ട് സൈഡും വെന്തിട്ടുണ്ട്. ഞാൻ കാസ്ട്രോളിലാണ് ഇട്ട് വെക്കുന്നത്. കാസ്ട്രോൾ ഇട്ട് അടച്ച് തന്നെ വെക്കണം, തുറന്ന് വെക്കരുത്. അപ്പോൾ അടുത്തത് ഇടാൻ പോവാണ്. കല്ലിൽ നെയ്യ് പുരട്ടിയിട്ടില്ല. നിങ്ങൾ കല്ലിലോട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വലുതാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പെട്ടെന്ന് ബാക്കിലിട്ട് ചെറുതായി വരും. ഇത് രണ്ടാമത്തത് ഞാൻ ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ ഏഴെണ്ണം ചുട്ടെടുത്ത ശേഷം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. പെട്ടെന്ന് ഇതുകൊണ്ട് ഓരോ ലെയർ ഇളകി ഇളകി പോകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഞാൻ ഏഴെണ്ണവും ചുട്ടിട്ട് വരട്ടെ. നമ്മുടെ പൊറോട്ട റെഡിയായി. ഇനി നമ്മളിത് എനിക്കൊരു സൂത്രം തന്നെ കാണിച്ചിരുന്നത് കണ്ടോ, പൊറോട്ടയുടെ ഓരോ ലെയറുകൾ കണ്ടോ, ഇളകി 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 ഓരോന്നായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കണം, അപ്പോഴാണ് കറക്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അഞ്ചെണ്ണം ചേർത്ത് വെച്ചിട്ടാണ് അടിക്കാൻ പോകുന്നത്. അടിക്കാൻ പോകണം, അഞ്ച് പൊറോട്ട ചേർത്തിട്ടാണ്. ഇതേ അത് ഈ രണ്ട് കൈ ഇങ്ങനെ തന്നെ വയ്ക്കണം, എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഒരടി. ഇനി തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ ചൂടാണ്, തിരിച്ച് നിങ്ങൾക്ക് മറിച്ചിട്ടിട്ടും അടിക്കാം. ഇനി നിങ്ങൾ കണ്ടല്ലോ ഈ പൊറോട്ട, ഒരു പൊറോട്ട എടുക്കുമ്പോഴേക്ക് അതിലുള്ള എത്ര ലെയറാണ് ഇവിടെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞിരിക്കുന്നതെന്നുണ്ടോ, എത്ര ലെയറാണ്. അപ്പോൾ ഇതാണ് പൊറോട്ട അടിക്കുന്നത്, ഇതിൻ്റെ രീതി. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ പൊറോട്ടയിലും നിങ്ങൾക്ക് അറിയാം ലെയർ ഇങ്ങനെ പൊടിഞ്ഞ് ഇളകി 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 ലെയറുകൾ ഇങ്ങനെ നിൽക്കുവാണ്. ഒന്ന് മാത്രമാണോ അങ്ങനെ ആയെന്നൊരു ചിന്ത വേണ്ട. ഈ പൊറോട്ട ഉണ്ടോ, ഇത്രയും സോഫ്റ്റും ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നെയ്യിൽ വറുത്ത് കോരിയതാണ്. ഓരോ പൊറോട്ടയുടെ ലെയർ കാണുമല്ലോ അല്ലേ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഞാൻ മക്കൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അടിക്കാവുന്ന എത്രത്തോളം ലെയറാക്കണോ അത്രയും നിങ്ങൾക്ക് ഇങ്ങനെ പതച്ച ഇട്ട് എന്നിട്ട് ഇങ്ങനെ അടിച്ച് കാസ്ട്രോളിൽ അങ്ങ് വെച്ചാൽ മതി. ഇതാ കാസ്ട്രോളിൽ, കാസ്ട്രോളിൽ വെച്ചു. ഇനി കഴിക്കാൻ സമയത്ത് നമുക്കിതിൻ്റെ ടേസ്റ്റും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയുണ്ട് മോളെ? സൂപ്പർ സൂപ്പറായിട്ടുണ്ടോ? ശരി.